നമ്മൾ ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് യാതൊരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും കാര്യം എന്താണെന്നല്ലേ ഈ കോവിഡ് കാലത്തും കോൺഗ്രസിനുള്ളിൽ കസേരകളി തുടരുകയാണ് കുറേ നാളുകളായി മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിവച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ചങ്കിടിപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചില ഇടപെടലുകൾ മാത്രമല്ല മുല്ലപ്പള്ളിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി വരികയായിരുന്നു ഈ ചെന്നിത്തല അപ്പോൾ മറ്റൊരു ഭീഷണിയായി ഹൈക്കമാൻഡുമായി വലിയ ആത്മബന്ധമുള്ള കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി കസേര കണ്ണുനട്ടിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുമ്പോൾ എങ്ങനെ ചെന്നിത്തലയുടെ ചങ്കിട് കൂടാതിരിക്കും എങ്ങാനും അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ അന്നേരം നമുക്ക് കാണാം അട്ടപടലം തമിഴടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്ങാണും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ച് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എതിരില്ലാതിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വെല്ലുവിളിയുമായി ഉമ്മൻചാണ്ടി രംഗത്ത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി എന്ന് കരുതിയിരുന്ന ഉമ്മൻചാണ്ടിയുടെ ശക്തമായ തിരിച്ചുവരുവാണ് ചെന്നിത്തലയുടെ ചങ്കെടുപ്പ് കൂട്ടുന്നത് ഇതോടൊപ്പം ദേശീയ തലത്തിൽ നെഹ്റു കുടുംബത്തോട് അടുത്ത ബന്ധമുള്ള ഹൈക്കമാൻഡിൽ നിർണായക സ്വാധീനമുള്ള കെ സി വേണുഗോപാലും നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി മുഖ്യമന്ത്രി കസേര എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഭരണം കിട്ടിയിട്ടില്ല എന്നാലും കാലേ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞ് ലഭിച്ചേക്കാമെന്ന് കരുതുന്ന മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ പോര് കോവിഡ് സംസ്ഥാനത്ത് വ്യാപിച്ചതോടെയാണ് ഉമ്മൻചാണ്ടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി വീണ്ടും ഇടപെട്ടു തുടങ്ങിയത് ചില പി ആർ കമ്പനികളുടെ സഹായത്തോടെ രമേശ് ചെന്നിത്തല സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിന്റെ പ്രധാന ആരോപണം ഇതേ തുടർന്ന് സ്വന്തം ഗ്രൂപ്പിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നത് ശക്തമായ മീഡിയ മാനേജ്മെന്റും സാമൂഹിക മാധ്യമ ഇടപെടലുമൊക്കെ ആസൂത്രണം ചെയ്താണ് ഉമ്മൻചാണ്ടി കളം പിടിക്കാൻ ശ്രമിക്കുന്നത് പി ആർ ഏജൻസികളെയും പാർട്ടിക്കാരെയും എല്ലാം ഒഴിവാക്കി പകരം ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് ഓൺലൈൻ ജനസമ്പർക്കവും പ്രവാസികളുമായുള്ള ആശയവിനിമയവും ഒക്കെ നടത്തി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തമായ സൂചന നൽകിക്കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യതയും ഇടപെടലും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിനായി മറ്റ് എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം തന്നെ ഉറച്ച പിന്തുണയും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പോലും കോൺഗ്രസിൽ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത് സർക്കാർ നേടിയ മേൽക്കൈക്കെതിരെ പല കോണുകളിൽ നിന്നും ശക്തമായ ആക്രമണം വേണമെന്നുള്ള പാർട്ടി തീരുമാനം പ്രതിപക്ഷ നേതാവ് തന്നെ അട്ടിമറിച്ചുവെന്നതാണ് പ്രധാന ആരോപണം കോവിഡ് രോഗബാധ വിശദീകരിക്കുന്നതിനായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നടത്തിയിരുന്ന പത്രസമ്മേളനങ്ങളെ മീഡിയ മാനിയ എന്ന് വിളിച്ച് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിന്നീട് അങ്ങോട്ട് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തിയത് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കിയെന്ന പരാതി എ ഗ്രൂപ്പിൽ മാത്രമല്ല ചെന്നിത്തലയുടെ സ്വന്തം ഗ്രൂപ്പായ ഐ ഗ്രൂപ്പിൽ തന്നെയുണ്ട് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നും ആരോപണം പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു എ ഗ്രൂപ്പിന് മാത്രമല്ല തന്നെ അവഗണിക്കുന്നുവെന്നു ി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമുണ്ട് തർക്കം രൂക്ഷമായതോടെയാണ് മൂന്ന് നേതാക്കളും ഒരുമിച്ച് പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചതും ഇതോടെയാണ് കോൺഗ്രസിൽ മറ്റുള്ളവർക്കും ചാനലുകളിൽ മുഖം കാണിക്കാനുള്ള അവസരം ലഭിച്ചു തുടങ്ങിയതും ഇപ്പോൾ ജില്ലകൾ തോറും നടന്നുകൊണ്ടിരിക്കുന്ന പത്രസമ്മേളന ശൃംഖലകൾ തന്നെ ഈ തമ്മിൽ തല്ലിൻ്റെ ഫലമാണെന്നും വിലയിരുത്തപ്പെടുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് ഒരു വർഷമാണ് ഇതിനിടയിൽ ഒപ്പിക്കാവുന്നത്ര ജനപ്രീതി ഉണ്ടാക്കുക എന്ന ലൈനിലാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇതിനിടയിൽ വെട്ടിനിരത്തിലും തകൃതിയായി നടക്കുന്നുണ്ട് മുല്ലപ്പള്ളി ഒരു കാരണവശാലും മുഖ്യമന്ത്രി പദം അവകാശപ്പെടരുതെന്ന കണക്കുകൂട്ടലുകൾ നടത്തി എ ഗ്രൂപ്പുകൾ യോജിച്ച് നീങ്ങുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി മത്സരിക്കാതിരുന്നത് തന്നെ മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ചാണെന്ന് പൊതുവിൽ എ ഐ ഗ്രൂപ്പുകൾ കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ അത് വെട്ടുക എന്നതാണ് ഇരു കൂട്ടരുടെയും അജണ്ട മുല്ലപ്പള്ളിയെ ഒതുക്കിയാലും ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഭീഷണി പിന്നെ കെ സി വേണുഗോപാലാണ് നിലവിൽ എ കെ ആന്റണിക്കൊപ്പം ഹൈക്കമാൻഡിൽ ശക്തമായ പിടിയുള്ള കേ സി വേണുഗോപാലും ചില കരുനീക്കങ്ങൾ നടത്തുന്നതായി സൂചനയുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിശ്വസനാണ് കെ സി വേണുഗോപാൽ ഇദ്ദേഹവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നത് മുഖ്യമന്ത്രി പദം നോട്ടമിട്ടാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പുതിയ മുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവസാന നിമിഷം ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി കെ സി വേണുഗോപാൽ രംഗപ്രവേശം ചെയ്താൽ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇത്രയും നാൾ ചെയ്തു വെച്ചതെല്ലാം വെറുതെയാകും ആ സാഹചര്യം ഒഴിവാക്കാനായുള്ള സകല അടവുകളും ഇരു ഗ്രൂപ്പുകളും പുറത്തെടുക്കുമെന്നും ഉറപ്പാണ് കോൺഗ്രസിന് കോവിഡ് കസേരയാണ് മുഖ്യം പാരമ്പര്യവും അതാണല്ലോ ഭരണം കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല എന്നിട്ടും വെല്ലവൻ്റെയും പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്താൻ പോകുന്ന കോൺഗ്രസുകാരോട് ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാമെന്ന് മാത്രമാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്